പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഒരുക്കി തന്നായി. നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. രാത്രികാലം നമ്മുടെ മധ്യെ നമ്മളുടെ അടുത്ത ടേമിലേക്ക് ദൈവസഭ തിരഞ്ഞെടുത്ത ദേവദാസൻ പാസ്റ്റർ സാം ടി ജോർജ് നമ്മുടെ മധ്യയുണ്ട്. ദൈവനാമത്തിൽ ദേവദാസനെ സ്വാഗതം ചെയ്യുന്നു. രാത്രികാലം നമ്മളോട് ഒരുമിച്ചുള്ള ആരാധന കൂട്ടായ്മ നമ്മൾക്കും ദേവദാസനും ഒരുപോലെ അനുഗ്രഹമായി തീരുമാറാകട്ടെ. വരുന്ന ദിവസങ്ങളിൽ കുടുംബമായിട്ട് നമ്മുടെ മധ്യെ ശുശ്രൂഷിക്കേണ്ടതിന് ദേവദാസനെ ദൈവ അഭിഷേകത്തോടെ അയക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ നമ്മളെ ഈ നമ്മുടെ സഭകളിൽ അല്ലെങ്കിൽ മലയാളി പെന്തക്കോസ്തുകളുടെ സഭകളിൽ ഈ ഇപ്പം വാക്യങ്ങൾ ഇംഗ്ലീഷ് ഡ്രസ്സിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്യം പറയുമ്പോൾ നിങ്ങൾ ഏറ്റു പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ ചില മടിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഗോഡ് ബ്ലസ് യു എന്ന് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേർ പറയാൻ പറഞ്ഞാൽ നമുക്ക് മടിയാണ്. ഒന്ന് കൈ കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കൊടുത്ത് രണ്ടുപേരും അങ്ങോട്ട് തിരിഞ്ഞ് ഗീവ് ഷെയ്ക്ക് ഹാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അടിച്ചുള്ള സ്ഥിരമുള്ളൊരു പരിപാടിയാണ്. ടേൺ ടു യുവർ ബ്രദർ ആൻഡ് ഗീവ് എ ഷെയ്ക്ക് ഹാൻഡ്, അല്ലെങ്കിൽ ഒരു ഹൈഫൈ, അല്ലെങ്കിൽ ഒരു വാക്യം പറയുമ്പോൾ തമ്മിൽ തമ്മിൽ ഒന്ന് പറയുക. നമ്മുടെ മധ്യേ അത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക്. ഈയിടയ്ക്കാണ് ദേവദാസന്മാരുടെ ശുശ്രൂഷ ചെയ്യുമ്പോഴത്തെ കൈയടിക്കുന്നത്, അല്ലെങ്കിൽ ലെറ്റ് എസ് ഗീവ് ആൻ അപ്ലോഡ്, അല്ലെങ്കിൽ കൈയടിച്ച് നമ്മൾ ദേവദാസിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാന്നൊക്കെ പറയുന്നത്. നമ്മൾ ഈയിടയ്ക്കാണ് നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. അത്രയൊക്കെ നമ്മളിപ്പം ചെയ്യുന്നു, കൈയടിച്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരു കൈയടി കൊടുക്കും, അത്രയൊക്കെ നമ്മളിപ്പം ചെയ്യാറുണ്ട്. എന്നാൽ ആ ലെവലിലോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇത് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഇംഗ്ലീഷ് സഭകളിൽ നടക്കുന്നതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രയോജനമുണ്ട്. ഒന്ന്, നമ്മൾ വചനമാണ് പറയുന്നത്, തമ്മിൽ തമ്മിൽ വചനം പറഞ്ഞ് പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഗോഡ് ബ്ലസ് യു എന്ന് പറയുമ്പോൾ ഒരു ബ്ലെസ്സിങ് ആണ്, അല്ലെങ്കിൽ ലോർഡ് വിൽ ഹെൽപ്പ് യു, അല്ലെങ്കിൽ ലോർഡ് വിൽ സ്ട്രെങ്തൻ യു. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്, തമ്മിൽ തമ്മിൽ പ്രബോധിപ്പിക്കും, ധൈര്യപ്പെടുത്തും. ഒന്ന് കൈ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത സഹോദരനാണെങ്കിൽ പരിചയപ്പെടാൻ, ഓ ഇതൊരു പുതിയ സഹോദരനാണല്ലോ, അപ്പോഴാണ് കാണുന്ന അടുത്തിരിക്കുന്ന സഹോദരൻ ആരാന്ന് മനസ്സിലാകുന്നത്. ഒന്ന് കൈ കൊടുക്കാനിടയായി തീരും. പിന്നെ അടുത്തിരിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും ഇത് നമുക്കിഷ്ടമില്ലാത്ത സഹോദരനാണല്ലോ, അത് കൈ കൊടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. ക്രമീകരിക്കേണ്ട സമയത്ത് ക്രമീകരിച്ചോണം. അപ്പോൾ ഇതുകൊണ്ട് പല പ്രയോജനങ്ങളുമുണ്ട്. കാരണം പരിചയപ്പെടാൻ, ക്രമീകരിക്കപ്പെടുവാൻ, പ്രബോധിപ്പിക്കപ്പെടുവാൻ ഇതൊക്കെ ഇടയായിത്തീരും. കഴിഞ്ഞ ദിവസം നമ്മുടെ സഭയിലെ സഹോദരൻ എനിക്കൊരു ക്ലിപ്പ് അയച്ചു തന്നു. അത് ഞാനത് പലതും കേട്ടിട്ടുണ്ട്. എന്നാൽ ആ ക്ലിപ്പ് കണ്ടപ്പോഴാണ് ഓക്കെ ഇത് ഓൾറെഡി ഇത് ഇംപ്ലിമെൻറ്റഡ് ആയിട്ടുണ്ടെന്ന് മനസ്സിലായത്. കാരണം നിങ്ങൾ പലരും ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കാണുമായിരിക്കും. ലണ്ടനിലെ ഒരു ആമസോണിൻ്റെ ഒരു ഷോപ്പാണ്, നിങ്ങൾ ചിലപ്പം കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ സഭയിലെ സഹോദരൻ തന്നെ എനിക്ക് അയച്ചു തന്നത്. ഒരു ഗ്രോസറി ഷോപ്പാണ്. ഗ്രോസറി ഷോപ്പിലൊക്കെ ഒരാൾ കടന്നു വരുന്നു, ഒറ്റ മനുഷ്യനില്ല, ക്യാഷറില്ല, സെക്യൂരിറ്റിയിലൊന്നുമില്ല. അങ്ങോട്ട് വരുന്നു, അദ്ദേഹത്തിൻ്റെ ഫോണിൻ്റെ ആപ്പ് അങ്ങോട്ട് സ്കാൻ ചെയ്യുന്നു. ആമസോണിൻ്റെ ആപ്പ്, ആമസോൺ യൂസ് ചെയ്യുന്നവരൊക്കെ അറിയാം, ആമസോണിൻ്റെ ആപ്പ് അവരുടെ മൊബൈലിൽ കാണണം. അപ്പോൾ ആമസോണിൻ്റെ ആപ്പ് ഓപ്പണാക്കി സ്കാൻ ചെയ്തു, അകത്ത് കയറി തനിക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബാസ്ക്കറ്റിലാക്കി അദ്ദേഹം പോയി. സെക്യൂരിറ്റി ഇല്ല, ചെക്കൗട്ട് ഇല്ല, ക്യാഷ് കൊടുക്കുന്നതിലൊന്നുമില്ല. ഒരു തെഫ്റ്റും പിടിക്കാനില്ല. കാരണം ഈ ആമസോണിലെ ആപ്പ് സ്കാൻ ചെയ്യുമ്പോൾ ഇവൻ്റെ സകല ഹിസ്റ്ററിയും ബാങ്ക് അക്കൗണ്ടും ക്രെഡിറ്റ് കാർഡും എല്ലാം ഇതിനകത്ത് കണക്റ്റഡാണ്. എടുക്കുന്ന സാധനം ഓട്ടോമാറ്റിക്കായിട്ട് അക്കൗണ്ടിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും, ഇറങ്ങിപ്പോവും. ഇതൊക്കെ പലതിൻ്റെയും മുന്നോടിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൂടെ പറയാറുണ്ട്, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയാറുണ്ട്. കാരണം ഒരു ക്യാഷ്ലെസ് സൊസൈറ്റിയിലോട്ട് രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓസ്ട്രേലിയ പറയുന്നത് ബൈ 2025 ഓസ്ട്രേലിയ ഈസ് ഗോയിങ് ടു ബി എ ക്യാഷ്ലെസ് സൊസൈറ്റി. 2025 ഓസ്ട്രേലിയയിൽ ക്യാഷ് ട്രാൻസാക്ഷൻ കാണത്തില്ല, എല്ലാം ഈ മൊബൈൽ ആപ്പും അങ്ങനെ. ക്യാഷ് ഇല്ല, ക്യാഷ്ലെസ് സൊസൈറ്റി. എവിടേക്കാണ് ലോകം പോകുന്നത്? പ്രൈസ് ലോർഡ്. നമ്മൾ ഇവിടെ ഫുട്ബോൾ ഫിഫ നടന്നപ്പോൾ നമ്മൾ ഇവിടെ ലേസർ ഷോ കണ്ടായിരുന്നു, ഒത്തിരി പേര് ലേസർ ഷോ കണ്ടായിരുന്നു, മുഖ മനുഷ്യൻ്റെ രൂപവും കൈ കൊടുക്കുന്നത് പല ലേസർ ഷോ. ഈ ലേസർ ഷോ ഖത്തറിൽ മാത്രമല്ല നടന്നത്, ഒത്തിരി രാജ്യങ്ങളിൽ ലേസർ ഷോ നടത്തിയിട്ടുണ്ട്. പലയിടത്തും മനുഷ്യൻ്റെ മുഖം അതിനകത്ത് AI എന്നെഴുതി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നെഴുതി. ഇതൊക്കെ ഒരു ഈ വേൾഡ് എക്കണോമിക് ഫോറം അവർ വളരെ മുന്നോടിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ട്രാൻസ് ഹ്യൂമനിസത്തിലേക്ക് ലോക ജനതയെ കൊണ്ടുപോകാനുള്ള ഒരു പുഷ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചൈനയിൽ ഒരു ന്യൂസ് ചാനൽ വിട്ടതാണ്. അവരുടെ രണ്ട് ന്യൂസ് റീഡേഴ്സ്
ഒരു 1500 hours അവർ വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡിക്ലെയർ ചെയ്തതാണ്. ഈ ന്യൂസ് റീഡേഴ്സ് വർഷങ്ങളായിട്ട് ന്യൂസ് റീഡ് ചെയ്യുന്നതാണ്. എന്നാൽ അവരിടയ്ക്ക് ഇവരെ മാറ്റി റോബോട്ടിനെ ആക്കി. ന്യൂസ് വായിക്കുന്ന റോബോട്ട്സ് ഡിറ്റോ ഇവരെ പോലെ തന്നെയിരിക്കും. മനുഷ്യർക്ക് മനസ്സിലാകത്തില്ല. 1500 hours ന്യൂസ് വാർത്ത വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഡിക്ലെയർ ചെയ്തു, ഇത് നിങ്ങൾ കാണുന്ന പഴയ ആൾക്കാരല്ല, ദീസ് ആർ റോബോട്ട്സ്. ലോകം ഒരു വൺ വേൾഡ് ഓർഡറിലോട്ട്, ഒരു വൺ വേൾഡ് റിലീജിയനിലോട്ട്, ഒരു ക്യാഷ്ലെസ് സൊസൈറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എലോൺ മസ്ക്, നിങ്ങളെ അറിയാമല്ലോ, എലോൺ മസ്കിനെ അറിയാം, ടെസ്ലയുടെ ആൾ. അദ്ദേഹം പറഞ്ഞത് ന്യൂറാ ലിങ്ക് എന്ന് പറഞ്ഞൊരു ചിപ്പ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഒരു മുടിയുടെ അത്ര, ഒരു തലമുടിയുടെ അത്ര വലിപ്പമേ ഉള്ളൂ ന്യൂറാ ലിങ്ക്. ഇത് മനുഷ്യൻ്റെ കയ്യിൽ, ഇത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ മനുഷ്യനെ കൺട്രോൾ ചെയ്യാൻ അതിന് കഴിയും. അതിനാണ് ട്രാൻസ് ഹ്യൂമനിസം എന്ന് പറയുന്നത്. പ്രയോജനമില്ലാത്തവരെയെല്ലാം നീക്കിക്കളയുക, പ്രയോജനമുള്ളത് മാത്രം മതി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോകം അതിനുവേണ്ടി പുഷ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം കർത്താവിൻ്റെ വരവേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ബില്ലിഗ്രാമിൻ്റെ ഒരു ഷോർട്ട് മെസ്സേജ് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഒരു 5 മത്തായി 24, മാർക്ക് 13, ലൂക്ക് 21. ഈ 3 സമയമുണ്ടെങ്കിൽ നിങ്ങളത് വായിക്കണം. നമ്മൾ പലപ്പോഴും ദേവദാസന്മാർ കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുമെന്ന് പറഞ്ഞ് നമ്മളിപ്പം കേട്ട് പൗലോസിൻ്റെ കാലത്തൊട്ടേ പറയുന്നതാണെന്ന് പറഞ്ഞ രീതിയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസ ജീവിതം നമ്മൾ പലപ്പോഴും നമ്മൾ ക്ഷീണിച്ചു പോകും. ഇന്ന് രാത്രി, ഇപ്പോൾ ഈ നിമിഷത്തിൽ കർത്താവ് വരും, അല്ലെങ്കിൽ ഓരോ മൊമെൻറ്റ് കഴിയുമ്പോഴും കർത്താവ് ഇപ്പോൾ വരും എന്നുള്ള ഒരു പ്രത്യാശയുടെ ഒരുക്കത്തോടെ നമ്മൾ നിന്നില്ല എങ്കിൽ, ജീവിച്ചില്ല എങ്കിൽ, ഇപ്പോഴും അടുത്തേക്ക് സഹോദരന് കൈപ്പോടിയിരിക്കും. ഇപ്പോഴും അടുത്തേക്ക് സഹോദരന് കൈ കൊടുക്കാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവ് വരുമെന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ, കർത്താവ് ഇന്ന് രാത്രി വരും എന്നുള്ള ഒരു തിടുക്കം, ഒരു ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ഒരുക്കത്തോടും ആ ഒരു ധൈര്യത്തോടും എപ്പോഴും ക്രമീകരണം പ്രാപിച്ചവരായി ഒരുക്കത്തോടെ ഇരിപ്പം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് സൺസെറ്റ് വരെ വെയിറ്റ് ചെയ്യല്, സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിന് മുമ്പേ ക്രമീകരിക്കാനുള്ളതും ക്രമീകരിച്ചോളാം. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് ഡോണ്ട് കീപ് എനിത്തിങ് ടിൽ സൺസെറ്റ്, സെറ്റിൽ ഇറ്റ് എവരിതിങ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ബിലിഗ്രാം അന്ന് ഈ മൂന്ന് അധ്യായം വായിക്കുമ്പോൾ 5 മനസ്സിലാവുന്നതാണ്. 1, വാച്ച് ഫോർ ദ സൈൻസ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി ലക്ഷണങ്ങൾ നമ്മൾ പലതും കണ്ടുകൊണ്ടിരിക്കുക, യുദ്ധസ്മൃതികൾ, ഭൂകമ്പം, പിന്നെ ഈ പെസ്റ്റിലൻസ്, മഹാമാരികൾ, ഫാമിൻ, വലിയ ക്ഷാമം ഇനി വരാൻ പോകുന്ന പലരും പറയുന്നു. അമേരിക്കയിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലൊക്കെ പല സഭകളും ഇപ്പോൾ തന്നെ ഭക്ഷണം സംഭരിക്കാൻ തുടങ്ങി. നമ്മളിവിടെ, നമുക്കതിനെക്കുറിച്ച് ഇപ്പോഴും മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷേ പല ദൈവദാസന്മാരും പ്രവചിക്കുന്ന വലിയൊരു ക്ഷാമം വരാൻ പോവുകയാണ്. ഗ്രേറ്റ് ഫാമിൻ ഈസ് ഗോയിങ് ടു കം. ഇസ്രായേലിൽ 7 യോസഫിൻ്റെ കാലത്ത് 7 സുഭിക്ഷവും 7 ക്ഷാമം എന്ന് പറഞ്ഞ പോലെ, ദീസ് ആർ ദ പ്ലെൻറ്റി, ആ പ്ലെൻറ്റിഫുളിൻ്റെ ടൈമാണ്. പല സ്ഥലങ്ങളിലും പലരും ഇതൊക്കെ പലരും സംഭരിച്ച് ഈ സ്റ്റോർ ചെയ്യാൻ തുടങ്ങി ഫുഡ്. അതിനുവേണ്ടിയുള്ള ആ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫുഡുകൾ, അല്ലെങ്കിൽ പൾസസ്, സീരിയൽസ് എല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയ ആൾക്കാർ. ഇത് വരുമോ ഇല്ലയോ എന്നറിയില്ല, പക്ഷേ കർത്താവിൻ്റെ വചനത്തിൽ പറയുന്നൊരു ക്ഷാമങ്ങളൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബി പ്രിപ്പയർഡ്, അറ്റ്ലീസ്റ്റ് ഫുഡൊന്നും നമ്മൾ റെഡി ആക്കിയില്ലെങ്കിലും കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വി ഡോണ്ട് ഹാവ് ടൈം, വാച്ച് ഫോർ ദ സൈൻസ്. പിന്നെ പറയുന്നത് വെയിറ്റ് ഫോർ ഹിസ് സെക്കൻഡ് കമ്മിങ്. ഓരോ ദിവസം വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ വാക്ക് വർത്തി ഓഫ് യുവർ കോളിംഗ്. നമ്മളെ വിളിച്ച വിളിക്കൊത്തവണ്ണം വിശുദ്ധിയിലും വേർപാട് നടക്കുവാനാണ് പറയുന്നത്. അതിൻ്റെ FSRK ലേഖനം അതിൻ്റെ 4:29 21 വായിക്കുന്നു, എല്ലാ കയ്പും പകയും കോപവും ക്രോധവും എല്ലാം ഒഴിവാക്കി, ഓൾ ബിറ്റർനെസ്, ഓൾ റാത്ത്, ആങ്കർ, പുട്ടവേ ഓൾ ദിസ് തിങ്സ്. എന്തെങ്കിലും ഉണ്ടോ ഇന്ന് രാത്രി നമ്മളിവിടെ ഇരിക്കുമ്പോൾ? എന്തെങ്കിലും ബിറ്റർനെസ് ഭാര്യ ഭർത്താവ് തമ്മിലോ, പിള്ളേരുമായിട്ടോ, അല്ലെങ്കിൽ സഭാവിശ്വാസികളുമായിട്ടോ, ജോലി ചെയ്യുന്നിടത്തോ, ഇഫ് യു ഹാവ് എനി ബിറ്റർനെസ്, കയ്പ് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്ന കയ്പ്, കോപം, ക്രോധം, ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിരിക്കും, പല വിഷയങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിച്ചിരിക്കും, വിശ്വാസികൾ തമ്മിൽ സംസാരിച്ചിരിക്കും, പിള്ളേരോട് പറഞ്ഞിരിക്കും, ഓഫീസിൽ പറഞ്ഞിരിക്കും. ബട്ട് വി ആർ നോട്ട് സപ്പോസ് ടു കീപ് ദാറ്റ് ബിറ്റർനെസ് ഇൻ അവർ മൈൻഡ്, ബിറ്റർനെസ് ഇൻ അവർ ഹാർട്ട്.
പറയുന്നത് വർക്ക് വിത്ത് യുവർ കോളിംഗ്, വർക്ക് ഔട്ട് യുവർ ഓൺ സെൽഫ് സാൽവേഷൻ ആൻഡ് ദെൻ വേക്ക് അപ്പ്. ഉറങ്ങുന്ന അവസ്ഥയാണെങ്കിൽ, മയങ്ങിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ വേക്ക് അപ്പ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ ഒരുങ്ങിയിരിക്കാൻ കർത്താവിനെ സഹായിക്കട്ടെ. 121 സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. പല പ്രാവശ്യം വായിച്ചിട്ടും പലരും എന്താ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ. 120 സാംസ് 121 ഇത്രയൊക്കെ ഇത്ര പറയാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ പോകുന്ന എന്തുവാന്ന് നിങ്ങൾക്കറിയാം. കാരണം തിരിച്ചും മറിച്ചും പല ദേവദാസന്മാർ പല കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പറയാൻ പോകുന്ന എന്താ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ നിങ്ങളെ പിന്നെ ഓർമ്മിപ്പിക്കുകയാണ്. മനുഷ്യർക്ക് ഒരു കുഴപ്പമുണ്ട്, നല്ല കാര്യം എത്ര പറഞ്ഞാലും ഓർത്തിരിക്കത്തില്ല, അഴുക്ക് പറഞ്ഞാൽ എപ്പോഴും ഓർത്തിരിക്കും. അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. ഭൂമിയിൽ നമ്മൾ നോക്കിയാൽ, നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് പോകുന്ന വഴിയിലെല്ലാം പച്ചക്കറി വളർന്നിപ്പുണ്ടോ? എല്ലാം ഈ മുള്ളും പറക്കാരെയൊക്കെയാണ് വളർന്നിരിക്കുന്നത് അല്ലേ. വചനം എത്ര കേട്ടാലും നല്ല നിലത്ത് വീഴുന്നത് നല്ല ഫലം കായ്ക്കും. എന്നാൽ പലപ്പോഴും വീഴുന്നതെല്ലാം ഈ പാറപ്പുറത്തും പുറത്തുമൊക്കെയാണ്. അത് എന്താ പക്ഷികൾ വന്ന് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടതാണെങ്കിലും കേട്ട് അനുഗ്രഹം പ്രാപിച്ചതാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ സാംസ് 121 അതിൻ്റെ 3-4 വാക്യങ്ങൾ മാത്രമേ വായിക്കുന്നുള്ളൂ. നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. യഹോവാൻ്റെ പരിപാലകൻ, യഹോവാൻ്റെ വലത്ത് ഭാഗത്തിനക്ക് തണൽ. ബിഹോൾഡ് ഹീ ദാറ്റ് കീപ്പത്ത് ഇസ്രായേൽ ഷാൽ നീദർ സ്ലംബർ നോർ സ്ലീപ്. മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. പ്രൈസ് ലോർഡ്. നേരാത്രികാലം ഏതെങ്കിലും വിഷയത്തിൽ, ഇഫ് യു ആർ വറീഡ് അബൌട്ട് എനിത്തിങ് ടു നൈറ്റ്, അത് നമ്മളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, ജോലി വിഷയമായിക്കോട്ടെ, പിള്ളേരുടെ വിഷയമായിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, കടബാര വായിക്കണം, വാട്ട് എവർ യു ആർ വറിയിങ് ടു നൈറ്റ്, കർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ സംഗീതക്കാരൻ പറയുകയാണ്, ഇസ്രായേലിൻ്റെ പരിപാടി മയങ്ങിയില്ല, ഉറങ്ങിയില്ല. വാട്ട് ഈസ് ദാറ്റ് മീനിങ്? നമുക്ക് എല്ലാവർക്കും എസ്തേറിൻ്റെ പുസ്തകം നന്നായിട്ട് അറിയാം. എസ്തേറിൻ്റെ പുസ്തകം നമ്മളെല്ലാവരും നല്ലതായിട്ട് വായിച്ചിട്ടുണ്ട്. എസ്തേറിൻ്റെ കഥ അറിയാം. യു കിഡ്സ് ഓൾസോ നോ ദ സ്റ്റോറി ഓഫ്, ഹൗ മെനി ഓഫ് യു നോ ദ സ്റ്റോറി ഓഫ് എസ്തേർ? യാ, ഓക്കെ. സമയം ഉണ്ടെങ്കിൽ ഒന്ന് വായിക്കണം. ഇഫ് യു ഹാവ് ടൈം, ജസ്റ്റ് റീഡ് ദ ബുക്ക്. ഇറ്റ്സ് എ നൈസ് സ്റ്റോറി. ഇറ്റ്സ് നോട്ട് ഓൺലി എ സ്റ്റോറി, ഇറ്റ് ഈസ് എ ഹിസ്റ്ററി, ദ ബുക്ക് ഓഫ് എസ്തേർ. എസ്തേറിൻ്റെ പുസ്തകം നമുക്ക് അറിയാം. അഹശ്വേരോശ് രാജാവ് തൻ്റെ 3 വർഷത്തെ ഭരണത്തിൻ്റെ ആ ഒരു ആഘോഷം കൊള്ളാൻ വേണ്ടി അദ്ദേഹം രാജ്യത്തുള്ള ഇന്ത്യ തൊട്ട്, ഫ്രം ഇന്ത്യ ടു എത്യോപ്യ, 170 കൺട്രീസാണ് അഹശ്വേരോശ് രാജാവ് അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ 170 കൺട്രീസ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 വർഷം തികച്ചതിൻ്റെ ആഘോഷത്തിനായിട്ട് പ്രൊവിൻസിലുള്ള പല രാജ്യങ്ങളിലുള്ള നേതാക്കന്മാരെയെല്ലാം വിളിച്ചു. അവരെല്ലാം വളരെ ആഘോഷത്തോടെ ഇരുന്ന് ആഘോഷിക്കുന്നതിൻ്റെ ഇടയ്ക്ക് 7 ഡേയ്സ് ആയിട്ടുള്ള പാർട്ടി നടക്കുകയാണ്. ഭയങ്കര ഗ്രാൻഡ് പാർട്ടി നടക്കുമ്പോൾ അദ്ദേഹം രാജ്ഞിയെ വിളിച്ചു. രാജ്ഞിക്ക് വരാൻ മടിയായി. നമുക്ക് സ്റ്റോറിയെല്ലാം അറിയാം. രാജ്ഞിയെ പുറത്താക്കി, പുതിയൊരു രാജ്ഞിയെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 170 കൺട്രീസിൽ കംപ്ലീറ്റ് ബ്യൂട്ടി കോൺടെസ്റ്റിന് വേണ്ടി ഓർഡർ നൽകി. പല സ്ത്രീകൾ കടന്നു വന്നു. ആ കൂട്ടത്തിൽ എസ്തേറും കടന്നു വന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എസ്തേറിൻ്റെ പേര് കൊടുത്തത് മൊർദെക്കായിയാ. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊന്നും ആരുമില്ല, നമുക്ക് വേണ്ടി കരുതാൻ ആരുമില്ല. വി ആർ ഓർഫൻസ്. എസ്തേർ ഒരു ഓർഫൻ ആയിരുന്നു. പ്രൈസ് ലോർഡ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ദേർ വിൽ ബി സംബഡി ഓൾവേസ് ബി പ്രേയിങ് ഫോർ അസ് ഓർ പ്രൈസ്. നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവ് ഉണ്ട്. കൂട്ടത്തിൽ ചില സഹോദരങ്ങളെയും എല്ലാ സഭകളും നീ ഒരുക്കിയിട്ടുണ്ട്. പലപ്പോഴും ഓരോ സഭയിൽ ചിലർ വിചാരിക്കും, ഓ എൻ്റെ വിഷയം പറഞ്ഞാൽ ആരും പ്രാർത്ഥിക്കാനോ അധികം പേരില്ലെന്ന് വിചാരിച്ചാൽ, ദെയർ ഷുഡ് ബി ഓൾവേസ്, നിങ്ങളുടെ ഒരു വിഷയം പറയുമ്പോൾ ദെയർ വിൽ ബി ഓൾവേസ് സംവൺ ഷുഡ് ബി പ്രേയിങ് ഫോർ യു. നിങ്ങളുടെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന കുറച്ച് പേരെങ്കിലും, ഒരു സഭയെ എല്ലാവരും ഒന്നും പ്രാർത്ഥിച്ചില്ലെങ്കിലും, ദെയർ വിൽ ബി സം പീപ്പിൾ ഹു വിൽ ബി ടേക്കിംഗ് കെയർ ഓഫ് ദാറ്റ് ഓഫ് ദ സബ്ജെക്ട് ആൻഡ് പ്രേയിങ്. ഒരു മൊറദേക്കായി ദൈവം ഒരുക്കി. ഒരു മൊറദേക്കായി പോലെ ദൈവം പല സഹോദരങ്ങളെ നമുക്ക് വേണ്ടി ഒരുക്കും. പല സ്ഥലങ്ങളിൽ, പല ഇടങ്ങളിൽ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടത്ത്, നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് പോകുന്നവരാണെങ്കിൽ, കർത്താവിൽ ആശ്രയിക്കുന്നതിൽ കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. അങ്ങനെയെങ്കിൽ ഗോഡ് വിൽ ഹാവ് ഫേവർ അപ്പോൺ അസ്. നമ്മൾ പല വിഷയങ്ങളിൽ മേലും കർത്താവിൻ്റെ ഫേവർ ഉണ്ടാകും. പലരെയും ദൈവം പല സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി ഒരുക്കിത്തരും. ഒരു മൊറദേക്കായി ദൈവം ഒരുക്കി. എസ്തേറിൻ്റെ പേര് വന്നു. എസ്തേറിനെ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുത്തു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ രാജ്ഞിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുമ്പോഴാണ് രാജാവിനെതിരെ ഒരു
ഒരു ഗൂഢാലോചന നടക്കുകയും ആ ഗൂഢാലോചന മുറുതേക്കായി കേൾക്കുകയും മുറുതേക്കായി അത് എസ്റ്റേറിനെ അറിയിക്കുകയും എസ്റ്റേറിനെ അറിയിച്ച് എസ്റ്റേർ അത് പലരിൽ ഷണ്ണന്മാരെ മുഹാന്തിരം അറിയിച്ച് ആ പ്ലോട്ട് തന്നെ കൊല്ലുവാനുള്ള പ്ലോട്ട് മനസ്സിലാക്കി ആ പ്ലോട്ട് ചെയ്തവരെ പിടിക്കുകയും അവരെ കൊല്ലുകയും ചെയ്തു. അത് ഹിസ്റ്ററി ബുക്കിലോട്ട് കടന്നുപോയി. പ്രത്യേകിച്ച് റിവാർഡ്സ് ഒന്നും കൊടുത്തില്ല. ആരാന്ന് മനസ്സിലായില്ല, ആരാണ് അതിൻ്റെ അത് അല്ലെങ്കിൽ ആര് മുഖാന്തരമാണ് രാജാവിന് അങ്ങനെ ഒരു വിടുതലുണ്ടായി എന്നുള്ള രാജാവ് പറഞ്ഞില്ല. പക്ഷേ ഹിസ്റ്ററി ബുക്കിൽ എങ്ങനെയോ മുറുതേക്കായി മുഖാന്തരമാണെന്ന് മനസ്സിലായി എഴുതി. പക്ഷേ പുറത്തെല്ലാം മനസ്സിലായിരിക്കുന്നത് മുറുതേക്കായി അല്ല ഹാമാൻ എന്നുള്ള ആള് അല്ലെങ്കിൽ മന്ത്രി ഇത് ഈ പ്ലോട്ട് അല്ലെങ്കിൽ ഫെയിലറാക്കി എന്നുള്ളതാണ് മനസ്സിലായിരിക്കുന്നത്. കാരണം അത് കഴിയുമ്പോൾ നമ്മൾ എസ്റ്ററിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാം ഈ പ്ലോട്ട് കഴിയുമ്പോൾ തന്നെയാണ് ഹാമാനെ പിന്നെയും രാജാവ് ഉയർത്തുകയാണ്. ഹാമാനെ അധികം രാജാവ് കഴിഞ്ഞ ഉടനെ ഹാമാൻ എല്ലായിടത്തും ഓരോ ഹാമാന്മാരുണ്ടാവും. അത് ജോലി ചെയ്യുന്നിടത്താണെങ്കിലും സഭയിലാണെങ്കിലും എവിടെ എല്ലായിടത്തും ഓരോ ഹാമാന്മാരുണ്ടാവും. നമ്മൾക്കെതിരെ നമ്മുടെ നന്മയ്ക്കെതിരെ നമ്മുടെ ഉയർച്ചക്കെതിരെ നമ്മുടെ മുന്നോട്ടുള്ള ഗമനത്തിനെതിരെ എപ്പോഴും എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ ഹാമാന്മാരുണ്ടാവും. എന്നാൽ ദൈവജനത്തോട് ദൈവം പറഞ്ഞിരിക്കുന്നത് യു സ്റ്റാൻഡ് ഔട്ട്സ്റ്റാൻഡിങ്. പിള്ളേരെ ലെറ്റ് മീ ടെൽ യു വൺ തിങ്, വെൻ യു ആർ ഗോയിങ് ടു സ്കൂൾ, വെൻ യു ആർ ഗോയിങ് ടു കോളേജസ്, യു ഷുഡ് ബി ഓൾവേസ് ഹാവ് ടു സ്റ്റാൻഡ് സെപ്പറേറ്റ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു ഒഴുക്കി പോകാൻ വേണ്ടിയല്ല അത്. നമ്മൾ ജോലി മണ്ഡലത്തിലായാലും നമ്മൾ എവിടെയാണ് ഒരു ഒഴുക്കി പോകാൻ അല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. മുറുതേക്കായി ഹാമാൻ പോകുമ്പോൾ എല്ലാവരും ഹാമാനെ വണങ്ങും, പക്ഷെ മുറുതേക്കായി വണങ്ങത്തില്ല. കാരണം ഞാൻ ജീവനുള്ള ദൈവത്തെ മാത്രമേ വണങ്ങത്തുള്ളൂ. മുറുതേക്കായുടെ സ്റ്റാൻഡ് അതാണ്, ഞാൻ ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കൂ, ദിസ് ഈസ് മൈ ഫ്രണ്ട്ഷിപ്പ്. ഞാൻ നിങ്ങൾ പിള്ളേർ റെഗുലർലി യൂസ് ചെയ്യുന്ന പല വേർഡ്സ് ഉണ്ട്, വി കനോട്ട് യൂസ് ദാറ്റ്, ഇറ്റ് ഈസ് വെരി കോമൺ. പിള്ളേർ റെഗുലർലി യൂസ് ചെയ്യുന്ന വേർഡ്സ്, സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ, നമ്മളെ ഒരു സ്കൂളിലോട്ടൊന്ന് ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ്സ് ഉണ്ട്. നമ്മുടെ പിള്ളേർക്ക് പിള്ളേർക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത്, പിള്ളേർക്ക് മനസ്സിലാവും. ദേർ ആർ സെർട്ടൻ വേർഡ്സ് ദ റെഗുലർലി യൂസ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ പിള്ളേരോടൊന്ന് ചോദിച്ചു നോക്കിയേ, ഈ വേർഡ്സൊക്കെ എങ്ങനെ ഉണ്ടെന്ന്. ദേ സേ ദിസ് ഈസ് കോമൺ, ദിസ് ഈസ് വെരി കോമൺ. പിള്ളേർ പറയുന്നത് ഇത് വെരി കോമൺ വേർഡാണ്. എന്നുവെച്ചാൽ സഭ്യമല്ലാത്ത ഭാഷകൾ, നമ്മൾ പറയും സഭ്യമല്ലാത്ത ഭാഷയെന്ന്. പക്ഷേ സ്കൂളിലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദീസ് ആർ വെരി കോമൺ വേർഡ്സ്. നമ്മുടെ ഓഫീസിലൊന്ന് നോക്കിയേ, നമ്മുടെ ഓഫീസിലൊന്ന് നോക്കിയേ, ഓഫീസിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ദേർ ആർ സെർട്ടൻ വേർഡ്സ് വിച്ച് ദേ റെഗുലർലി യൂസ് വിച്ച് വി ഡോണ്ട് ലൈക്ക് വിച്ച് ഇസ് നോട്ട് ഗുഡ്. വി ഹാവ് ടു സ്റ്റാൻഡ് ഔട്ട്സ്റ്റാൻഡിങ്, ഓർ വി ഹാവ് ടു സ്റ്റാൻഡ് സെപ്പറേറ്റ്. പല വിഷയങ്ങളിൽ നമ്മുടെ സംസാരത്തിൽ തന്നെയാണ് നമ്മൾ വേർപാട് ആചരിക്കണം, നമ്മുടെ ഇടപാടുകളിൽ നമ്മൾ വേർപാട് ആചരിക്കണം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്നിടത്ത് എവിടെ ആയാലും സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുന്നിടത്ത് സെപ്പറേറ്റ് ചെയ്ത് നിന്നേ പറ്റത്തുള്ളൂ. മുറുതേക്കായി ആ സെപ്പറേഷന് വേണ്ടി വില കൊടുത്തു. ഈ സ്റ്റാൻഡ് സെപ്പറേറ്റ്, ഞാൻ ഈ ഹാമാനെ വണങ്ങത്തില്ല. ദൈവം ഹാമാനെ ഹാമാൻ മുറുതേക്കായിയെ കൊല്ലാൻ വേണ്ടി എല്ലാ പ്ലോട്ടും വെച്ചു, രാജാവിൻ്റെ മുദ്രയും മേടിച്ചു. മുദ്ര മേടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ വിഷയം എസ്തേറിനും മുറുതേക്കായിക്കും മനസ്സിലായി. അവർ സ്റ്റാർട്ടഡ് ഫാസ്റ്റിംഗ്, 3 ദിവസം ഉപവാസം ക്രമീകരിച്ചു. ഒരു ഉപവാസത്തോടെ ആയിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ദൈവചനം നമ്മൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അറിയാത്ത വലിയ ആത്മീയ പോരാട്ടങ്ങൾ ആത്മമണ്ഡലങ്ങൾ നടക്കുകയാണ്. ദെൻ വി ഫാസ്റ്റ് ആൻഡ് പ്രേ. ദൈവസന്നിധിയിൽ ഓരോ വിഷയത്തിനു വേണ്ടി നമ്മൾ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ അത്യന്തിക വ്യാപാര ശക്തികൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ അത്യന്തിക വ്യാപാര ശക്തി നമ്മൾക്ക് വേണ്ടി അത് ആത്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കും. നമ്മൾക്ക് വിരോധമായിട്ട് നിൽക്കുന്ന ശത്രുവിൻ്റെ സകല പദ്ധതികളെയും തകർക്കും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അവർ 3 ദിവസം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് 3-ാമത്തെ ദിവസം എസ്തേർ രാജ്ഞിയായി. പക്ഷേ ഇതുവരെ രാജാവിൻ്റെ മുന്നിൽ ചെന്നിട്ടില്ല. രാജാവിൻ്റെ മുന്നിൽ ചെല്ലാത്ത എസ്തേർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാജാവിൻ്റെ വാതിക്കൽ ചെന്ന് നിൽക്കുമ്പോൾ രാജാവ് തൻ്റെ സെപ്റ്റർ തൻ്റെ ഗോൾഡൻ സെപ്റ്റർ തനിക്ക് നേരെ നീട്ടുകയാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തന്നെ കൊല്ലാം, എന്നാൽ ദൈവസന്നിധിയിൽ ദൈവമക്കളെ വി ആർ നോട്ട്, നമ്മൾ വി ആർ ദ ബ്രൈഡ്. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. ഏത് സമയത്തും വി കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമ്മൾക്ക് അവകാശം ലഭിക്കപ്പെട്ടവരാണ്. ഇഫ് വി ഹാവ് എ പ്രോബ്ലം, ഇഫ് വി ഹാവ്
നമ്മൾക്കൊരു ഒരു വിഷയമുണ്ടെങ്കിൽ, നമ്മൾ പ്രതിസന്ധികൾ കടന്നു പോവുകയാണെങ്കിൽ, നമ്മളുടെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ നമുക്ക് ഏത് സമയത്തും കടന്നു ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇന്ന് രാത്രിക്കാർ, ഇഫ് യു ആർ വറീഡ് അബൌട്ട് എനിത്തിങ് വി കം ടു ദ ത്രോൺ ഓഫ് ഗ്രേസ്. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുക. പ്രൈസ് ലോർഡ്. ഒരു എസ്തേർ കടന്നു ചെന്നപ്പോൾ രാജാവ്, ലോകപ്രകാരമായിട്ടുള്ള രാജാവ് തൻ്റെ പൊഞ്ചംകോൽ നീട്ടി. ഹി ഗ്രാൻഡ് എനിക്ക് ഭൂമിയുടെ, അല്ലെങ്കിൽ ഈ തൻ്റെ രാജ്യത്തിൻ്റെ പാതി തന്നെയാണ് തരാമെന്ന് പറഞ്ഞ് എസ്തേർ ചോദിച്ചത് ഒരു ഡിന്നറിനുള്ള ടൈമാണ് ചോദിച്ചത്. നമുക്ക് അതേ അറിയാം, ഞാൻ സമയം അധികം എടുക്കുന്നില്ല. ഡിന്നറിന് വിളിച്ചു, ഹാമാനെയും വിളിച്ചു, ഹാപ്പി ആയിട്ട് ഡിന്നറെല്ലാം കഴിഞ്ഞു പോയി. നിനക്ക് എന്നാ വേണമെന്ന് ചോദിച്ചു. കാരണം രാജാവിനെ അറിയാം, വെറുതെ ചുമ്മാ ഡിന്നറെ വിളിക്കത്തില്ലെന്ന് അറിയാം. അവിടുന്ന് എസ്തേർ പറഞ്ഞു, ഒരു ഡിന്നറുകൊണ്ട് വേണമെന്ന് പറഞ്ഞു. ഒരു ഡിന്നറിനോടെ വിളിക്കുകയാണ്. ആ പുസ്തകം വായിക്കണം, ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എസ്തേറിൻ്റെ പുസ്തകം നിങ്ങൾ സമയം കൊണ്ട് വായിക്കണം. ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. ദൈവത്തിൻ്റെ പേരെ ഇല്ലാത്തൊരു ബുക്കാണെങ്കിലും ദൈവത്തിൻ്റെ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം, അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് വേണ്ടി, ചില ജീവിതങ്ങൾക്ക് വേണ്ടി കർത്താവ്, ദൈവം എപ്രകാരം നിയമങ്ങളെ മാറ്റിമറിക്കുകയും വ്യക്തികളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെന്നുള്ള ദൈവത്തിൻ്റെ വചനം, അത് എപ്രകാരം ഗോഡ് ക്യാൻ ചേഞ്ച് ദ കോഴ്സ് ഓഫ് ടൈം ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻസ് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു പുസ്തകമാണ് എസ്തേർ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഫസ്റ്റ് ഡിന്നർ കഴിഞ്ഞ് രണ്ടാമത്തെ ഡിന്നറിന് വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്തു. എന്നാൽ ഫസ്റ്റ് ഡിന്നർ കഴിഞ്ഞ് അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. കാരണം രണ്ടു ദിവസം കഴിയുമ്പോൾ യഹൂദന്മാരെ കൊള്ളാനുള്ള പ്ലോട്ടുണ്ട്, കൊല്ലുവാനുള്ള, യഹൂദന്മാരെ കംപ്ലീറ്റ് മുടിച്ചു കളയുവാനുള്ള ഉത്തരവുണ്ട്. എന്നാൽ അന്ന് രാത്രിയിൽ രാജാവിന് ഉറക്കം വന്നില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. രാജാവ് ഉറക്കം വരാതെ രാജാവ് ഹിസ്റ്ററി ബുക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് കാണുന്നത് തന്നെ കൊല്ലാൻ പ്ലോട്ട് ഇട്ടത്, ആ രഹസ്യം അല്ലെങ്കിൽ അത് മനസ്സിലാക്കി തന്നത്, അല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുത്തത് മൊർദ്ദെക്കായിയാണ്. മൊർദ്ദെക്കായിക്ക് എന്തു കൊടുത്തു? ഇന്ന് രാത്രി രാവിലെ വരെ ഇത് വായിച്ച് രാവിലെ മൊർദ്ദെക്കായിയെ വിളിച്ച് മാനിക്കാനുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുകയാണ്. കിങ് കാൺ സ്ലീപ്പ് വെൻ പീപ്പിൾ ആർ ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്. ദൈവജനം ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ രാജാവിന് അവിടെ ഉറക്കമില്ല. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. ഇസ്രയേലിൻ്റെ പരിപാലകൻ, അതാ അവിടെ വായിക്കുന്നത്, ദ ലോർഡ് ഹി വിൽ നോട്ട് സഫർ നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. അന്ന് രാത്രി ഇസ്രയേലിൻ്റെ പരിപാലകൻ രാജാവിൻ്റെ ഉറക്കത്തെ കെടുത്തി. Our Almighty God, our Sovereign King, Lord, He is not sleeping or He will never slumber. Oh, mayengi illa, urangi illa. Evidakka orakkam kedutthu, avidakka orakkam kedutthu. Inna rathri jolichandir prashnam undengil palarude orakkam kedunnu karthavu. Rajyathinte niyamangale devu maattum. Rajavinte niyama, rajavinte orakkathe keduthengil nammalkku vendi ee rajyathinte rajavinte orakkathe devu keduthu. Aavishyam undengil nammude aavishyam epragaramulla nadanengil അത് ആരുടെയൊക്കെ ഉറക്കം കെടുത്തണം, അവരുടെയൊക്കെ ഉറക്കം കെടുത്തി നമ്മൾക്ക് വേണ്ടി നമ്മളെ മാനിക്കുകയും വിടുവിക്കുകയും ചെയ്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങിയില്ല, ഉറങ്ങിയില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിക്കാലം യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ്. നമ്മളുടെ കർത്താവും നമ്മളുടെ വിഷയത്തിന് മുമ്പായി പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഹല്ലേലൂയ, വാട്ട് ഈസ് ഹാപ്പനിങ്, എന്തുകൊണ്ട്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്, അല്ലെങ്കിൽ വൈ ദർ ഇസ് എ ഡിലേ, വൈ ഗോഡ് ഈസ് നോട്ട് ആൻസറിങ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുമ്പോൾ ഹി ഈസ് സ്റ്റിൽ വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻ. കർത്താവ് അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ചുമ്മാ ഒരു സ്റ്റോറി വായിച്ചതാണ്. ഒരു ചൈനീസ് സ്റ്റോറിയാണ് ഞാനത് വായിക്കുന്നത്. ഒരു ഗ്രാമത്തിലെ ഒരു കർഷകൻ, അദ്ദേഹത്തിൻ്റെ കുതിര പോയി കാണാൻ പോയി. അപ്പം ഗ്രാമക്കാർ പറഞ്ഞു, ഈസ് ഇറ്റ് ഗുഡ് ഓർ ബാഡ്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഐ കനോട്ട് സേ വെദർ ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ്. രണ്ടു ദിവസം കഴിയുമ്പോൾ കുതിര വേറെ രണ്ട് കുതിരയുമായിട്ട് തിരിച്ചു വന്നു. അപ്പോൾ ഗ്രാമക്കാർ ചോദിച്ചു, ഇസ് ഇറ്റ് ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ്, യു ഗോട്ട് 3 കുതിര ഇപ്പം കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ്. ആ അദ്ദേഹത്തിൻ്റെ മകൻ മറ്റുള്ള രണ്ട് കുതിരകളെയും ട്രെയിൻ ചെയ്തു. അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ഇടയ്ക്ക് ആ മകൻ താഴെ വീണ് അദ്ദേഹത്തെ നടുപൊടിഞ്ഞു. അപ്പം ഗ്രാമക്കാർ വന്ന് ചോദിച്ചു, ഈസ് ഇറ്റ് ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ്? മകൻ്റെ നടുപൊടിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഐ കാൻ സേ വെദർ ഇറ്റ് ഈസ് ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ്. അപ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് ചൈനയിൽ അവർ ഈ പിള്ളേർ, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ എല്ലാം ആർമി ചേർക്കാൻ വേണ്ടി വരികയാണ്.
കട വന്നപ്പോൾ ഇയാളുടെ മോൻ നടുവടിഞ്ഞ് കിടക്കുകയാണ്. അപ്പം നടുവടിഞ്ഞ ആളെ ആർമിയിലൊക്കെ എടുക്കത്തില്ല. അപ്പോൾ അത് ഗ്രാമക്കാർ ചോദിച്ചു, എൻ്റെ മോൻ രക്ഷപ്പെട്ടല്ലോ, ഇസ് ഇറ്റ് ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ്? ദേവൻ, ഐ കാൻ സേ ഇറ്റ് ഇസ് ഗുഡ് ന്യൂസ് ഓർ ബാഡ് ന്യൂസ്. സോ വി കാൺ, നമ്മൾ കടന്നു പോകുന്ന ശോധന, വെതർ വി കാൺ സേ വെതർ ഇറ്റ് ഇസ് ഗുഡ് ഓർ ബാഡ്, ഗോഡ് ഒരു നീതിമാന്റെ സകല വിഷയത്തിലും, ഇഫ് യു ആർ സഫറിങ് ഇഫ് യു ആർ ഗോയിങ് ത്രൂ സം ഡിഫിക്കൽട്ടീസ്, ഗോഡ് ക്യാൻ ടേൺ അവർ ഡിഫിക്കൽട്ടീസ് ഇൻ ടു ഗുഡ്നെസ്. കടന്നു പോകുന്ന ശോധനയിൽ കൂടെ ഒക്കെ കർത്താവിന് പല കാര്യങ്ങൾ പഠിപ്പിക്കാറുണ്ട്, അത് നന്മയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയും. ബിക്കോസ് അവർ ഗോഡ് ഈസ് ഓൾവേസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീൻ. ഇസ്രായേലിൻ്റെ ഒരുപോലെ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല, അവൻ ഇന്നും നമ്മൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടുത്തുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് വേർത്തിരിക്കുകയാണ്. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ജീവിക്കുക നമ്മളുടെ നമ്മൾ അത് ജീവിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈസ് എ ക്രിയേറ്റർ. അവൻ വെള്ള കൊടുത്ത് മേടിച്ചാണ് നമ്മളെ. ഒരിക്കലും ഒരു ഒത്തിരി കഥകൾ പറയുന്നു, പെട്ടെന്ന് വരുന്നുണ്ടെങ്കിൽ പറയുകയാണ്. ഒരിക്കലൊരു ഒരു കാറ് റോഡ് സൈഡിൽ ബ്രേക്ക് ഡൗൺ ആയി കിടന്നപ്പോഴത്തേക്ക് ഒരു ലിമോസിൻ പോയപ്പോൾ ആ വ്യക്തി, ആ ലിമോസിൻ കാറിൽ ഇരുന്ന വ്യക്തി പെട്ടെന്ന് കാർ നിർത്താൻ പറഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ട് ഈ കാറിൻ്റെ ബോണറ്റ് പൊക്കി വെച്ചിരിക്കും. അവരോട് ഇന്ന് ചോദിച്ചു, വാട്ട് ഈസ് എ പ്രോബ്ലം? അദ്ദേഹം പറഞ്ഞ്, വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. ഓക്കെ, യു ഗെറ്റ് ഇൻ സൈഡ് ദ കാർ, നിങ്ങൾ കാറിൽ പോയിരിക്കും, ഞാൻ നോക്കട്ടതാണ്. അപ്പോൾ ഇദ്ദേഹം കോട്ട് സൂട്ടൊക്കെ ഇട്ടിരിക്കുന്ന വ്യക്തി, ഇദ്ദേഹം എന്ത് ചെയ്യാൻ പോവുകയാണ്? അദ്ദേഹം ഇതൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്തു, എന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു, വണ്ടി സ്റ്റാർട്ടായി, ബോണറ്റ് അടച്ചു. ഭാര്യ പറഞ്ഞു, എത്ര വേണം? ഏയ്, എനിക്കൊന്നും വേണം വേണം. അദ്ദേഹം കയറി പോകാൻ കർച്ചീഫൊക്കെ എടുത്ത് കൈ ക്ലീൻ ചെയ്ത് അദ്ദേഹം പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക്, അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേര് പറയാം. അദ്ദേഹം പറഞ്ഞു, ഐ എം ഹെൻറി ഫോർഡ്, ദിസ് ഈസ് മൈ ക്രിയേഷൻ, ദിസ് കാർ ഈസ് മൈ ക്രിയേഷൻ, ഐ കനോട്ട് പാസ് ബൈ വെൻ മൈ ക്രിയേഷൻ ഈസ് ഹിയർ ലൈങ് ഡൗൺ. ഒരു ലോകത്തുള്ള ഒരു കാറിൻ്റെ നിർമ്മാതാവായ ഹെൻറി ഫോർഡ്, അദ്ദേഹം ഓടിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോർഡിൻ്റെ ഒരു കാറ് ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത് കണ്ട് അദ്ദേഹം നിർത്തി ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ ഡിസൈനുള്ള ഒരു കാറ് റെഡിയാക്കി കൊടുത്തെങ്കിൽ നമ്മളെ സ്വന്തം രക്തത്താൽ വിലക്കി മേടിച്ച നമ്മുടെ കർത്താവ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ തലയിലെ മുടി പോലും പൊഴിയുന്നത് നന്നായിട്ട് അറിയാം, അല്ലെങ്കിൽ ഏത് എത്ര മുടി പൊഴിയുന്നു എന്ന് അറിയുന്നൊരു കർത്താവ്. ഈസ് അവർ ക്രിയേറ്റർ, ഹീ നോസ് എവറിത്തിങ് വി നീഡ്. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ നന്നായിട്ട് അറിയാവുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. ഈ ഡസൻ അവൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ആ ഒരു അഷുറൻസ് മതി പോരെ. നമ്മുടെ കർത്താവ് മയങ്ങാതെ ഉറങ്ങാതെ നമ്മോട് കൂടെ ഇരുന്ന് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങളെല്ലാം മുന്നമ്മേ അറിഞ്ഞ് ബിഹൈൻഡ് ദ സീൻ ഓൾവേസ് ഈസ് വർക്കിംഗ്. നമ്മൾ വിചാരിക്കും പല കാര്യങ്ങൾക്ക് ഡിലേ വരുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ്, പക്ഷേ ബിഹൈൻഡ് ദ സീൻ കർത്താവ് കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല ഡിലേസ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കും, വാട്ട് ഈസ് ഹാപ്പനിങ്, വൈ ഐ എം ഗോയിങ് ത്രൂ ദിസ്? പക്ഷേ ബിഹൈൻഡ് ദ സീൻ ഗോഡ് ഈസ് വർക്കിംഗ് ഫോർ അസ് ആൻഡ് ഹീ വിൽ ഫുൾഫിൽ ദ പ്രോമിസസ്. രാത്രികാലം ദൈവം നമ്മൾ ഈ വചനങ്ങൾ അനുഗ്രഹിക്കട്ടെ.